ഹലോ കേട്ടറ്റ് എസ്പിരൻസ്, വെൽക്കം ടു ടോസ് അക്കാഡമി. നമുക്കറിയാം കേട്ടറ്റ് 2022 നോട്ടിഫിക്കേഷനൊക്കെ വന്നു കഴിഞ്ഞു. ഓൺലൈൻ കോച്ചിങ്ങുകളും ഒക്കെ തകൃതിയായിട്ട് തന്നെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അക്കാഡമിയിൽ ഓൺലൈൻ കോച്ചിങ് ക്ലാസ്സസ് കേട്ടറ്റുമായിട്ട് ബന്ധപ്പെട്ട് കാറ്റഗറി 1, 2, 3, 4 ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസ്, ഇംഗ്ലീഷ്, ഹിന്ദി, മാത്സ്, മലയാളം എന്നീ സബ്ജക്റ്റുകൾക്കാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു അവസാനത്തെ ഈ ഒരു മാസം എങ്ങനെ ഫലപ്രദമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് ആ ഒരു കേട്ടറ്റ് എന്ന സ്വപ്നം നമുക്ക് നേടിയെടുക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ടോസ് അക്കാഡമിയുടെ കേട്ടറ്റ് കോച്ചിങ് ഹിന്ദി അവസാന ഒരു മാസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ എങ്ങനെയെല്ലാം ഈ ഒരു സമയം വിനിയോഗിക്കാം, ഫലപ്രദമായിട്ട് വിനിയോഗിച്ച് ഈ ഒരു കേട്ടറ്റ് ഹിന്ദി നേടിയെടുക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കറിയാം റെഗുലർ ബാച്ചിൽ തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് ഈ ഒരു സമയത്ത് അവർക്ക് മോക്ക് ടെസ്റ്റുകളും അതുപോലെ തന്നെ ക്ലാസ്സുകളുമൊക്കെ റെഗുലറായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാനും അതുപോലെ തന്നെ ഷോർട്ട് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തെടുക്കാനും ഒക്കെ സമയം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ക്രാഷ് ബാച്ചിൽ വന്ന കുട്ടികൾക്ക് ഈ ഒരു സമയം വളരെ വിലപ്പെട്ടതാണ്. കാരണം അവർക്ക് വളരെ കുറച്ച് സമയമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു മാസത്തെ റിവിഷൻ പ്ലാനിംഗ് നല്ലതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കേട്ടറ്റ് നേടിയെടുക്കാൻ സാധിക്കാവുന്നതാണ്, അല്ലെങ്കിൽ അത് സാധിക്കുന്നതിലൊരു സംശയമില്ല. കേട്ടറ്റ് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ എന്ന് ഒരു സംശയമില്ല, നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ ഒരു 4-5 ആഴ്ചകളാണ് നമുക്ക് മുന്നിനി ഉള്ളത്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് വീക്ക് നമ്മൾ എങ്ങനെയൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വീക്കിൽ നമ്മൾ ഈ ഒരു സാഹിത്യശാഖയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹിന്ദിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ആ ഒരു സാഹിത്യത്തിൻ്റെ മേഖലകളിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം കാലങ്ങൾ തിരിച്ചിട്ടുണ്ട്. ആദ്യകാല, ഭക്തികാല, രീതികാല എന്നൊക്കെ ആ ഒരു സാഹിത്യശാഖകളെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ കാലത്തിലും ഏതെല്ലാം കവികളാണ്, പ്രമുഖ കവിയമാരെല്ലാമാണ്, അതുപോലെ തന്നെ അവരുടെ രചനകൾ ഏതെല്ലാം വന്നിരിക്കുന്നു, അതുപോലെ തന്നെ അതിൻ്റെ പബ്ലിഷിംഗ് ഇയറുകൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ രചനകളിലെയൊക്കെ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. അതുപോലെ ആ ഒരു വീക്കിൽ നമ്മൾ ആ ഒരു സാഹിത്യശാഖകളിൽ ആദ്യത്തെ കുറേ കാര്യങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ ആ ഒരാഴ്ചയിൽ നമുക്ക് എന്ത് ചെയ്യാം, ആധുനിക കാലുമായിട്ട് ബന്ധപ്പെട്ട് കവിത, കഹാനി, ഉപന്യാസ, ആലോചന, നാടക, രേഖാചിത്ര തുടങ്ങിയ പല മേഖലകളും നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവയുമായിട്ട് ബന്ധപ്പെട്ട സാഹിത്യകാരന്മാരും അവരുടെ രചനകളുമുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെയും പബ്ലിഷിംഗ് ഇയറുകൾ ഉണ്ട്. അവയും നമ്മൾ എന്ത് ചെയ്യണം, നോക്കി വെക്കണം. അപ്പോൾ അതുപോലെ തന്നെ ഈ രചനകളിലും എന്തുണ്ടാവും, ആ ഓരോ രചനകളിലും അതിൻ്റെ ക്യാരക്ടേഴ്സിനെ നമുക്ക് പരിചയപ്പെടണം. കാരണം ആ ക്യാരക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും നമ്മൾ തുടർച്ചയായിട്ട് കണ്ടുവരാറുണ്ട്. ഇപ്പോൾ നമ്മുടെ ലെഹന സിംഗ് എന്നൊരു ക്യാരക്ടർ, അത് ഏത് രചനയിൽ വരുന്നതാണ്? നമുക്കറിയാം ഉസ്നെ കഹാദ എന്ന് പറയുന്ന ചന്ദ്രധർ ശർമ്മ ഗുലേരിയുടെ രചനയിലെ ഒരു ക്യാരക്ടറാണ് ആര്, ലെഹന സിംഗ് എന്ന് പറയുന്ന ക്യാരക്ടർ. അതുപോലെ തന്നെ വാപ്പസി എന്ന് പറയുന്ന ഒരു രചനയുണ്ട്. വാപ്പസി എന്ന് പറഞ്ഞ രചനയിലെ ക്യാരക്ടറാണ് നമ്മുടെ ഗജാദർ ബാബു എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ആവർത്തിച്ച് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെയുള്ള ആരൊക്കെയാണ് ഏതെല്ലാം കഥകളിലെ പ്രധാന കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷോർട്ട് നോട്ടായിട്ടൊന്ന് ചെയ്തു വെക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ എന്തെല്ലാം കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നു അതിൻ്റെ ഒരു ഷോർട്ട് നോട്ടും കൂടി നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് വളരെ ഉപകാരപ്പെടും. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും അവസാന സമയമാകുമ്പോൾ ഇതെല്ലാം ഒന്നും കൂടി വായിക്കാനുള്ള ആ ഒരു ടൈം കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് ആ ഒരു ഒന്നുകൂടി നമ്മൾ റിവൈസ് ചെയ്യാനായിട്ട് ടൈം കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഷോർട്ട് നോട്ട്സ് എല്ലാം ഒന്നും കൂടി വായിച്ച് നോക്കി മനസ്സിലാക്കി വെക്കാനായിട്ട് സാധിക്കും നമുക്ക്. ഇനി ഏകദേശം 3rd week ആകുന്ന സമയത്ത് നമ്മൾ വ്യാകരണം, ഭാഷാ വിജ്ഞാൻ, പദബന്ധ, കാവ്യശാസ്ത്രം തുടങ്ങിയ മേഖലകളും കൂടി ഒന്ന് കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ നമ്മൾ ആ മേഖലകളിൽ കുറച്ച് സമയം കൊടുത്ത് നോക്കിയിട്ടുണ്ടാവണം. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ഇയറുകളിൽ നോക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ വന്നിട്ടുള്ളത്, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിലൂടെ പരിചയപ്പെടാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നോക്കി വെക്കുമ്പോൾ നമ്മൾ ആ ഒരു പഠിച്ച കാര്യങ്ങൾ അതിൽ പ്രായോഗികമായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യം കൂടി നമ്മൾ നോക്കി വെക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഏറ്റവും അവസാനത്തെ ആഴ്ചകളിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനാവണം. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള ആ ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിൻ്റെ രീതി, അതുപോലെ ഏതെല്ലാം മേഖലകളിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ
കഴിഞ്ഞ ഒരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആവണം നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അത് പറ്റുമെങ്കിൽ ഒന്ന് ഷോർട്ട് നോട്ട് ചെയ്ത് വെക്കാനും സാധിക്കണം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻസിൽ നിന്ന് തന്നെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്തുനിന്ന് തന്നെ മറ്റ് 3 ഓപ്ഷനുകളോളം ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഓപ്ഷൻ നമുക്ക് ഏതെല്ലാം മേഖലകളാണ് ചോദിച്ചേക്കുന്നത് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്, ഇപ്പോൾ ഒരു പബ്ലിഷിംഗ് ഇയർ ആണെങ്കിൽ പോലും മറ്റു ചോദിച്ചിരിക്കുന്ന ഓപ്ഷനുകളുടെ ഇയറും കൂടി നിങ്ങൾ അതിലേക്ക് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ഓതേഴ്സിൻ്റെ രചനകളാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ മറ്റ് കൊടുത്തിരിക്കുന്ന ആ ഒരു സാഹിത്യകാരന്മാർ അവരുടെ ഏതെല്ലാം ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഏതെല്ലാം രചനകളാണ് വരുന്നത് എന്നുകൂടി നമുക്കൊന്ന് നോട്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ബാക്കി 3 എക്സ്ട്രാ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറും കൂടി നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് നിങ്ങൾ സമയം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻസ് പഠിക്കുന്നതിനൊപ്പം ബാക്കി 3 കൂടി പഠിച്ച് അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതലായിട്ട് ആ ഒരു മേഖലയെ പറ്റി അല്ലെങ്കിൽ ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്ന് ചോദിക്കാം. ഇപ്പോൾ നമുക്ക് അതിൽ തന്നെ ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ആ ഒരു മേഖലയിൽ തന്നെ വരുന്ന മറ്റൊരെണ്ണമായിരിക്കും നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ആ ഒരു മേഖല കൂടി ഉൾപ്പെടുത്തി നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമുക്കത് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ചുരുക്കം. ഇനി ഇങ്ങനെയൊക്കെ ചെയ്ത് ഏറ്റവും അവസാനമാകുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ലാസ്റ്റ് മിനിറ്റ് എന്ന് പറയുന്ന ആ ഒരു സമയം, നമ്മുടെ പഠനത്തിൻ്റെ ആ ഒരു ലാസ്റ്റ് നിമിഷങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് പുതിയതായിട്ടൊന്നും തന്നെ പഠിക്കാതിരിക്കുക. അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. പുതിയതായിട്ട് എന്തെങ്കിലും പഠിച്ച ആ ഒരു സമയത്ത് ഉള്ളതും കൂടി നഷ്ടപ്പെടുത്തരുത്. പുതിയതായിട്ടൊന്നും പഠിക്കാതെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ എന്ത് ചെയ്യുക, വീണ്ടും ഒന്ന് റിവൈസ് ചെയ്യാനും അതൊക്കെ ഒന്ന് മറിച്ചു നോക്കാനും കൂടി ശ്രമിക്കുക. ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളവർക്ക് ഏറ്റവും ഉപയോഗമായിട്ട് തീരുന്നൊരു സമയമാണത്. ആ ഒരു ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഷോർട്ട് നോട്ട്സുകളൊക്കെ ഒന്നും കൂടി വായിച്ച് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഏറ്റവും അവസാനത്തെ ആ ദിവസങ്ങളിൽ നമ്മൾ ടെൻഷൻ ഫ്രീ ആയിട്ടും അതുപോലെ ഹെൽത്തി ആയിട്ടും ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് നല്ല ആരോഗ്യത്തോടു കൂടി ഇരുന്നാൽ മാത്രമേ നല്ല രീതിയിൽ ആ ഒരു എക്സാമിനെ അഭിമുഖീകരിക്കാനും അതോടൊപ്പം ആ ഒരു വിജയം നമ്മുടെ കൈകളിൽ ഒതുക്കാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും കേട്ടറ്റ് കിട്ടട്ടെ, അല്ലെങ്കിൽ കേട്ടറ്റ് ഹിന്ദിയുടെ ഭാഗമാകാൻ സാധിക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മേഖലയിലേക്ക് നല്ല രീതിയിൽ പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വിജയാശംസകൾ.